ഹായ് വ്യൂവേഴ്സ്, അതിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ചോയ്സ് ആണ്. ഇത് പവലൂമിൽ ചെയ്തേക്കുന്ന സാരിയാണ്. ഒരു ടസർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. പ്ലസ് ഇതിൻ്റെ അകത്ത് ഫുൾ കലംകാരി ഒരു പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ഡിജിറ്റൽ പ്രിൻറ്റഡ് ആണ്. അതിനകത്തൊരു കാന്ത സ്റ്റിച്ച് ലൈൻസിൻ്റെ പാറ്റേണും വന്നിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ഉണ്ട് ഇതിൻ്റെ ബോർഡേഴ്സിൽ. അപ്പോൾ നമുക്ക് സാരി കാണാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് കളർ ഓപ്ഷൻ. ഒരു ഒരു കോപ്പറിഷ് ഷെയ്ഡാണ്, കോപ്പറിഷ് മോവ് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഫുൾ കളർഫുള്ളായിട്ടുള്ള കലംകാരി പ്രിൻറ്റും പിന്നെ അതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തേക്കുന്ന കാന്ത സ്റ്റിച്ച് ലൈൻസ് പോലത്തെ ഒരു ഫീൽ കിട്ടുന്ന ഒരു പ്രിൻറ്റുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഡിജിറ്റൽ പ്രിൻ്ററാണ്, അതുകൊണ്ട് റോങ് സൈഡ് നോക്കുമ്പോൾ ഒരു വൈറ്റിഷ് ഫീൽ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ബോർഡേഴ്സിൽ വന്നിട്ട് ഒരു ഡയമണ്ട് പാറ്റേണിൽ വന്നിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് ഒരു ക്രോഷ്യ ലേസും കൊടുത്തതിനകത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നെഗറ്റീവ് പ്രിൻറ്റിലായിട്ടുള്ള വന്നിട്ടുള്ളൊരു ബ്ലൗസാണ്. ഇതൊരു സാൻഡൽ കളറാണ് കേട്ടോ, മോഫ് ഷെയ്ഡല്ല. ഇതിനകത്ത് എനിക്ക് പ്രിൻറ്റിൻ്റെ കൂടെ വന്നപ്പോൾ അങ്ങനെ തോന്നിയെങ്കിലും ഇതൊരു സാൻഡൽ കളറിലാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസിലും ഈ ഒരു ക്രോഷ്യ ലേസ് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഗ്രീൻ ടോണും പിന്നെ ബ്ലൂ ഉണ്ട്, പിങ്ക് ആൻഡ് മസ്റ്റേർഡ് ഷെയ്ഡ്സിലൊക്കെ ഇതിൻ്റെ അകത്തെ പ്രിൻസ് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടുത്ത കളർ ഷെയ്ഡ് കാണാം. ഇതാണ്, ഇതൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഫങ്ഷനൊക്കെ ഇത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് നെഗറ്റീവ് പ്രിൻ്റിൽ ഫ്ലവർ മാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്തും ആ ഒരു കാന്ത സ്റ്റിച്ചിൻ്റെ ഫിനിഷ് ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബോഡിയിൽ വരുന്ന പ്രിൻ്റ് ഇതാണ്. ആൻഡ് എംബ്രോയിഡറി വിത്ത് ക്രോഷ്യ ലേസ്. ഒരു ബെയ്ജ് ഷെയ്ഡിലാണ് ഇതിൻ്റെ അകത്തെ എംബ്രോയിഡറി എല്ലാത്തിലും ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു, ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. മെറ്റാലിക് ഗ്രേ ഷെയ്ഡിലാണ് അടുത്തത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ്. അപ്പം നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിലും ഒരു ഫങ്ഷനൊക്കെ കൊടുക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. ബ്ലൗസിനോട് വരുന്ന ലുക്ക് വരുന്നത്. എന്തെങ്കിലും ഗോൾഡൻ ആയിട്ടുള്ള ബീഡ്സോ സെറിയോ ഒക്കെ യൂസ് ചെയ്തതിനകത്ത് ഫിനിഷ് ചെയ്യാവുന്നതാണ്, നല്ല നല്ല ഭംഗിയായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബോർഡർ ഫിനിഷിങ്ങിലും കുറച്ച് കളേഴ്സൊക്കെ കൊടുത്തിട്ടും ഈ ഒരു സ്ലീവിലൊക്കെ ഒരു ഷേപ്പിലൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നെക്സ്റ്റ് കളർ ഓപ്ഷൻ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഒരു നമുക്കൊരു നൈറ്റ് ഫങ്ഷനായിട്ടാണല്ലോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ, ഒരു ലൈറ്റ് ടോണിലാണ് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷൻ വരികയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു കളക്ഷൻ ട്രൈ ഔട്ട് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് എന്ത് അഡിഷൻസ് വേണമെങ്കിലും നമ്മുടെ ഡിസൈൻ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കസ്റ്റമർ കെയറിൽ അറിയിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ചാറ്റ് വഴിയോ കോൾ വഴിയോ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിതിനെ എന്തെങ്കിലും അപ്ഡേറ്റ്സിനകത്ത് ചെയ്യണമെങ്കിൽ അതിന് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വീണ്ടും ഇതേപോലത്തെ ഒരു കളക്ഷനായിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. ടെസർ സാരി ലവേഴ്സിന് ലക്നോവി ഫിനിഷും അതുപോലെ തന്നെ മൾട്ടി ട്രേഡഡ് ആയിട്ടുള്ള മൾട്ടി ഷെയ്ഡഡ് ആയിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിങ്ങിനെ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ് ഇന്ന് അഹത്തിൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഈ കളക്ഷനിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ ആണ് കേട്ടോ പർച്ചേസ് ചെയ്യേണ്ടത്. www.aham.store എന്നാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരുന്നത്. SBS 225 എന്ന കോഡിലാണ് ഈ പ്രോഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇപ്പം ഇതിൻ്റെ ഫസ്റ്റ് കളർ വന്നിരിക്കുന്ന പീച്ച് ആണ്. ഇത്രയും ഷെയ്ഡ്സും അവൈലബിൾ ആണ്, ലൈറ്റർ ആൻഡ് ഡാർക്കർ ഷെയ്ഡ്സിൻ്റെ എല്ലാ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. എംബ്രോയിഡറി എല്ലാം സെയിം ആയിട്ട് തന്നെയാണ്.
വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു സെറ്റ് നമുക്ക് ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനുള്ള സ്റ്റൈലിലാണ് നമ്മൾ, പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു സൈറ്റ് ഈ ഒരു സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പം ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും ഒരു ബ്രൈഡൽ ഫംഗ്ഷൻ ആണെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ ആണെങ്കിലും ഒക്കെ യുണീക്കായിട്ട് വെയർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ ടെസർ ഫാബ്രിക്കുമാണ്. ഒരിക്കലും സ്റ്റൈൽ പോകില്ല എന്നുള്ളതാണ് ടെസർ ഫാബ്രിക്കിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് പേസ്റ്റൽ പീച്ച് ആണ്. പേസ്റ്റൽ പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മെറ്റാലിക് ടോൺ ടെസേഴ്സ് നമുക്കറിയാം. ദേശി ടെസർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെറിയ ചെറിയ സ്ലബ്സ് കാണും, വീവിങ് സ്ലബ്സ് കാണും. അതാണ് ദേശി ടെസറിനകത്തുള്ള അത് വൈൽഡ് മോത്ത്. നമ്മുടെ ആസാം വെസ്റ്റ് ബംഗാൾ സൈഡിൽ കാണുന്ന ഒരു വൈൽഡ് മോത്തിൻ്റെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ദേശി ടെസർ എന്ന് പറയുന്നത്. ആ ഫാബ്രിക്കിനകത്ത് വീവ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഒരു സാരി. ആ സാരിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബനാറസി സാരീസിൽ വരാറുള്ള ലോങ് പേസ്ലി ഖട്ടി ജോർജറ്റ് ഫാബ്രിക്കിനകത്തൊക്കെ മുന്താനിയുടെ പോർഷനിൽ ഇങ്ങനത്തെ ലോങ് ആയിട്ടുള്ള പേസ്ലി ഡിസൈൻസ് കാണും. ആ ഒരു പേസ്ലി ഡിസൈനും അതിനകത്തുള്ള ഫ്ലോറൽ ജാൽ ഡിസൈൻസും ആ ഡിസൈൻ തന്നെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറിയിൽ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പേൾസ് വെച്ചൊരു ഫീൽ ഉണ്ടാകും. ആ പേൾസ് വെച്ച ഫീൽ നമ്മൾ പോയിൻ്റ് എംബ്രോയിഡറി കൊടുത്തിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. മിഷീൻ എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്, അതിനകത്ത് പോയിൻ്റ് എംബ്രോയിഡറി റണ്ണിങ് എംബ്രോയിഡറിയുടെ ഇടയുടെ എല്ലാം പോയിൻ്റ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ത്രെഡിൽ വരുന്ന പോയിൻ്റ് എംബ്രോയിഡറി കൊടുത്തേക്കുന്നതാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ മുത്തുകൾ വെച്ചേക്കുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് സാരിയിൽ വരുന്നുണ്ട്. പിന്നെ സാരി ടോട്ടൽ ബോഡി പ്ലെയിൻ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ചെയ്തേക്കുന്നത് ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലുള്ള ജാൽ എംബ്രോയിഡറി ആണ്. റോസ് ഫ്ലവേഴ്സിൻ്റെ തന്നെ മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഓറഞ്ചും പീച്ചും ഓഫ് വൈറ്റും കൂടെ വരുന്ന ആ ഒരു ഷെയ്ഡ് കോമ്പിനേഷൻ. പിന്നെ വരുന്നത് പേർപ്പിൾ ടു ലൈറ്റ് ഗ്രേ ലൈലാക്കും പേർപ്പിളും അതിൻ്റെ ഓഫ് വൈറ്റും വരുന്ന കോമ്പിനേഷൻ. പിന്നെ പിങ്ക് ആൻഡ് ടു മോവ് വരുന്ന ഒരു ഓഫ് വൈറ്റ് ടു മോവ് ഡാർക്ക് മോവ് വരുന്ന കോമ്പിനേഷൻ. പിന്നെ ഗ്രീൻ്റെ ഒലിവ് ടു ഗ്രീൻ ഷെയ്ഡ് കോമ്പിനേഷനിലാണ് അതിൻ്റെ ജാൽ പോർഷൻസ് വന്നിരുന്നത്. ത്രൂ ഔട്ട് ദ സാരിയിലും ബോഡിയിലും ഫുള്ളായിട്ട് അങ്ങനെ വന്നേക്കുന്ന കാരണം തന്നെ നമുക്ക് ഇച്ചിരി സൈസ് ഉള്ളവരാണെങ്കിലും മെലിഞ്ഞവരാണെങ്കിലും അത് ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ ക്രഷ് ആവുന്നു, ചിലർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട് ഈ ടെസേഴ്സ് ക്രഷ് ആവുന്നു. അപ്പം നിങ്ങൾ ഇങ്ങനെ ചൂസ് ചെയ്യുമ്പം ഇങ്ങനത്തെ വർക്ക് ബോഡിയിൽ വർക്കുള്ള ടെസേഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം വരത്തില്ല. ടെസർ സാരി ഡ്രൈ വാഷ് ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് പോയി വെയർ ചെയ്ത് കഴിഞ്ഞിട്ട് എയറേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അലമാരിയിൽ മടക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ സാരിയിൽ ഫുള്ളായിട്ട് പൈപ്പിംഗ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ടെസർ ഫാബ്രിക്കും മറ്റേ നമ്മുടെ റോക്കോട്ടൺ ഫാബ്രിക്കും തമ്മിലുള്ള വേരിയേഷൻ്റെ ബേസിസിലുള്ളൊരു ചെറിയ കളർ വേരിയേഷൻ ഉണ്ടാവും. ഫുള്ളായിട്ട് പൈപ്പിംഗ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. സാരി ഫുൾ ഇതുപോലത്തെ ഹെവി ആയത് കാരണം അതിൽ നമ്മൾ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സ്, ഇപ്പോൾ ഫസ്റ്റ് കളറും ഡീറ്റെയിൽസും നമ്മൾ കണ്ടു. ഫസ്റ്റ് ഇങ്ങനത്തെ കളേഴ്സ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഡാർക്ക് കളറ് ആദ്യം കാണാം. ഡാർക്ക് കളറിനകത്ത് ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ടെസ്സ സാരീസിൽ ഇങ്ങനത്തെ ഒരു ഡാർക്ക് ബ്രൗൺസ് കാണാറില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് വീവേഴ്സിൻ്റെ അടുത്ത് വീവേഴ്സിൻ്റെ അല്ല ഇവരുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ ആ ഒരു ഷെയ്ഡ് ഡൈ ചെയ്യിപ്പിച്ചത്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്, നല്ല ഭംഗിയായിട്ടുള്ള ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്. വൺ ലെയറൊക്കെ ഇട്ടിട്ട് ഉടുക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഇരിക്കുകയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നമ്മളിങ്ങനെ വൺ സൈഡഡ് ആയിട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ലൈൻ എംബ്രോയിഡറി പാറ്റേൺസിൽ, ഐ മീൻ ലൈൻ എംബ്രോയിഡറി അല്ല, സിമ്പിളായിട്ടുള്ള ഒരു സിംഗിൾ ചെയിൻ വിത്ത് ലോക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലുക്കായിരിക്കും. അതാണ് സാരിയുടെ ലുക്ക് വരുന്നത്. ഫസ്റ്റ് സാരി ബ്രൗൺ വിത്ത് സെയിം കോമ്പിനേഷൻ ആൻഡ് പൈപ്പിംഗ് ഫിനിഷിങ് ആൻഡ് പ്ലെയിൻ ബ്ലൗസ്, ഫസ്റ്റ് സാരി. സെക്കൻഡ് കളർ വന്നേക്കുന്നത് ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ബോട്ടിൽ ഗ്രീനും ഇതേപോലെ തന്നെ പാറ്റേണിലാണ് വന്നേക്കുന്നത്. നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ്. ടെസറിൽ സാധാരണ കാണുന്ന ഈ കളറൊക്കെ ഉണ്ടല്ലോ, ഉറപ്പായിട്ടും ബ്ലീഡ് ചെയ്യാൻ ചാൻസസ് ഉള്ള കളേഴ്സാണ്. ടെസേഴ്സിലൊക്കെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ്ങിനുള്ള ചാൻസസ് കൂടുതലാണ് കളർ ബ്ലീഡിങ്ങിന്. അത് കാരണം ഉറപ്പായിട്ടും ഡ്രൈ വാഷ് ചെയ്ത് തന്നെ ഉപയോഗിക്കുക. അതാണ് എൻ്റെ നെക്സ്റ്റ് കളർ. ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും ആ ഒരു ഇന്നർ ഫ്ലവേഴ്സിനൊക്കെ ആ ഡാർക്ക് ബേസ് വന്നപ്പോൾ ഭയങ്കര ഒരു ഹൈലൈറ്റിംഗ് ഫീൽ ഉണ്ട്. പീച്ചിനും മോവിനും ലൈലാക്കിനും ഒക്കെ നല്ലൊരു റിച്ച് ഫീലിംഗ് നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക്. സിമ്പിളായിട്ട് നിൽക്കുന്ന ലക്നോവി ഫിനിഷിങ്ങിൽ ഒരു ക്രീമി ഗോൾഡൻ കളറിൽ വരുന്നതാണ് എൻ്റെ പല്ലുവിൻ്റെ ഡിസൈൻ. റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഒരു ബർഗൻഡി ടോൺ ആണ്. ടെസറിനകത്ത് ഒരു വാടാമുല്ല ചേർന്ന് വരുന്ന ഒരു ബർഗൻഡി ടോൺ. ആക്ച്വലി ഇത് ടെസറിലെ ബർഗൻഡി ആണ്, പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ടെസർ ഫാബ്രിക് ആയത് കാരണമാണ് അതിന് അത്രയും ഒരു
അത്രയേ ഉള്ളൂ ഇത് വരാത്തത്. അപ്പൊ ഈ മെറ്റാലിക് ടോൺ കയറി വരുമ്പോഴത്തേക്ക് ആ ബർഗന്തിക്ക് ഒരു ഇച്ചിരിയും കൂടെ ഒരു വാടാമുല്ല ടച്ച് കയറി വന്നിട്ടുണ്ട്. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എലിഗന്റ് ആയിരിക്കും, കാരണം ഹൈറ്റ് തോന്നാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള കട്ടിങ്സോ അങ്ങനത്തെ ഒന്നും വിസിബിൾ ആവാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഇതാണ് ആ ഫുൾ സാരി ഡ്രേപ്പ് ചെയ്ത് വരുമ്പോൾ വരുന്ന ലുക്ക് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് മെറ്റാലിക് ബ്ലൂ ആണ്. അതും മിഡ് നൈറ്റ് ബ്ലൂവോട് അടുത്ത് നിൽക്കുന്ന മെറ്റാലിക് ബ്ലൂ ഷെയ്ഡ് കേട്ടോ, മിഡ് നൈറ്റ് ബ്ലൂവോട് അടുത്ത് നിൽക്കുന്ന മെറ്റാലിക് ബ്ലൂ ഷെയ്ഡാണ്. ഇതാണ് ആ സാരിയുടെ കളർ, ബേസ് കളർ വന്നിരിക്കുന്നത്. ഫുൾ ഇതിങ്ങനെ വരും ഉടുത്ത് വരുമ്പം ഈ ഒരു ലുക്ക്. ഇങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡ്സിൽ വരുമ്പം ആ ഫ്ലവേഴ്സിന് ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഡാർക്ക് ഷെയ്ഡ്സ് അല്ലെ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ബോഡിയിലെ ഫ്ലവേഴ്സ് അത്രയും ഹൈലൈറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റർ ഷെയ്ഡ്സ് ചൂസ് ചെയ്താൽ മതി. ഡാർക്ക് ഷെയ്ഡ്സ് ആണെങ്കിൽ ആ വർക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണും, നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ കാണാൻ പാടില്ല. പേൾസ് പോലെ നിൽക്കുന്ന ആ ഇതും അതിനകത്ത് വരുന്നുണ്ട്, ആ ബോർഡേഴ്സിലെല്ലാം പേൾസ് വെച്ചേക്കുന്ന പോലെ. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് മൂന്ന് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണുള്ളത്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ലൈലാക്ക്, നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് വെള്ളത്തിൽ ഇടുമ്പോൾ വരുന്ന പോലത്തെ ആ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ്. ഈ ഷെയ്ഡ്സ് ഒക്കെ റെയർ കളർ കോമ്പിനേഷൻസിനകത്ത് വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ കണ്ടതൊക്കെ ഇംഗ്ലീഷ് കളേഴ്സിനകത്തൊക്കെ വരുന്ന ലൈലാക്ക് ഷെയ്ഡ്. ഇതിപ്പോ ഇതിനകത്ത് ആ ഫ്ലവേഴ്സ് ഇച്ചിരി കൂടെ സട്ടിൽ ആൻഡ് മേർജ്ഡ് വിത്ത് സാരിയുടെ ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഡാർക്ക് ഷെയ്ഡ്സ് വരുമ്പോൾ എംബ്രോയിഡറി എല്ലാത്തിനെയും സെയിം ആയത് കാരണമാണ് ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. പല്ലുവിൻ്റെ പോർഷൻ ആൻഡ് പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ് വിത്ത് ഓൾ ഓവർ പൈപ്പിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഒലിവ് ഗ്രീൻ, ഒലിവ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റാലിക് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ്. നല്ലൊരു കളറാണ് കേട്ടോ മെറ്റാലിക് ഒലിവ് ഗ്രീൻ ഷെയ്ഡ്. ഫുൾ സാരിയിലും ജാൽ പാറ്റേൺ ലക്നൌവി ഫിനിഷിങ്ങിനകത്ത് പോയിന്റ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ബോർഡർ ഡിസൈൻസ് മെറ്റാലിക് ഒലിവ് ഗ്രീൻ കളറിൽ ഫുൾ സാരിയിൽ വന്നിട്ടുണ്ട്. നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു പാറ്റേൺ ആണ്, റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസും. പേസ്ലി ഡിസൈൻ വിത്ത് ഫ്ലോറൽ പാറ്റേൺ ആണ് എൻ്റെ പല്ലുവിൻ്റെ ഏറ്റവും ഭംഗിയുള്ള പോർഷൻ. ഇതാണ് എൻ്റെ ഭംഗി വരുന്നത്. നമ്മുടെ ലാസ്റ്റ് സാരി പിങ്ക് ആണ്. പിങ്ക് എന്ന് പറഞ്ഞാലും ഇത് ആക്ച്വലി ഇച്ചിരി ഒരു ബ്രൈറ്റ് ആയിട്ട് ടെസേഴ്സിൽ നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും ഇച്ചിരിയും കൂടെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പിങ്ക് ഷെയ്ഡാണ്. മെറ്റാലിക് ടച്ച് കൂടുതലായിട്ട് വരുന്ന ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡ് ഇതാണ് ഇപ്പോൾ സാരിയുടെ ലുക്ക് വരുന്നത്. ബ്രൈറ്റ് പിങ്ക്, ബ്രൈറ്റ് പിങ്കിനകത്തും ആ ഷെയ്ഡഡ് എംബ്രോയിഡറി നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാം കേട്ടോ. ബോഡിയിൽ ഫുള്ളായിട്ട് ആ ജാൽ പാറ്റേണിൽ വന്നിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് ഷെയ്ഡഡ് എംബ്രോയിഡറി, പല്ലുവിൻ്റെ പോർഷൻ്റെ ഇങ്ങനെ വരും. റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസാണ്. ഒരു ടോണും കൂടെ ലൈറ്റർ ആയിട്ടുള്ള പീച്ച് കളറാണ് എൻ്റെ പൈപ്പിംഗ്, പിങ്ക് കളറാണ് എൻ്റെ പൈപ്പിംഗ് ആയിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു ദേശി ടെസ വിത്ത് ലക്നൌവി എംബ്രോയിഡറി ആൻഡ് പേസ്ലി പല്ലു വിത്ത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഓഫ് ഷെയ്ഡഡ് ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഈ ഒരു സാരീസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ SBS 225 എന്ന കോഡിൽ അവൈലബിൾ ആണ്. 10,500 റേഞ്ചിലാണ് ഈ സാരീസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ട്രൈ ഔട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം അടുത്തൊരു ഡിഫറെൻറ്റ് കളക്ഷനുമായിട്ട്. അതുവരേക്കും നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. താങ്ക് യു. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇത് നമ്മൾ എവർഗ്രീൻ ആയിട്ടുള്ള ആൻഡ് ക്ലാസിക് ആയിട്ടുള്ള കലംകാരി ഡിസൈനിൽ ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു സാരിയുടെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഇത് സെമി സിൽക്കിലാണ് വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസ് ആണ്. ആൻഡ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് നമ്മുടെ ആ ട്രഡീഷണൽ ടോൺസിലൊക്കെ വന്നിട്ടുള്ള ബേസ് കളേഴ്സിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല വലിയ ഫ്ലോറൽസ് ആണ് കേട്ടോ, ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റിൽ ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ട് ചെയ്തേക്കുന്ന സാരീസ് ആണ്. അതിൻ്റെ അകത്തൊരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള നമ്മുടെ റോസ് സിൽക്കിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫിനിഷും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു സെമി സിൽക്ക് സാരീസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. JCL 641 എന്ന കോഡിലായിരിക്കും വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുക. പ്രൈസ് റേഞ്ച് വരുന്നത് 2,900 പ്ലസ് GST. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു ബ്രൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു റോയൽ ബ്ലൂ ടോണിലാണ്. നമ്മൾ ഉടുക്കുന്ന ആളൊന്ന് നല്ല ബ്രൈറ്റ് ആവുന്ന രീതിയിലാണ് ഈ ഒരു സാരിയുടെ ലുക്ക് വരുന്നത്. ആൻഡ് ഫുള്ളായിട്ട് ആ ഒരു ജാൽ പാറ്റേണിൽ വന്നിട്ടുള്ള കലംകാരി ഡിസൈൻസ് ആണ്. കലംകാരി നമുക്കറിയാം, നമുക്ക് ഏത് എല്ലാ സീസണിലും ഒരുപോലെ ക്ലാസിക് ആയിട്ട് ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ് കലംകാരി ഡിസൈൻസ്. അപ്പോൾ
ഇന്നത്തെ ഈ സാരീസിനകത്ത് മാറി ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ആണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് സാരിയിലെ രണ്ട് സൈഡിലും ഒരു ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതൊരു ഫസ്റ്റ് ഷെയ്ഡിൻ്റെ അകത്ത് ആ ഒരു റോയൽ ബ്ലൂ ടോണിൻ്റെ അകത്ത് ടീൽ ബേസിലാണ് ആ ഒരു ലെയർ പാറ്റേണിൻ്റെ അകത്ത് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അതൊരു കളേഴ്സ് വരുന്നത് ഒരു ഒരു ഒലിഫ് ടിന്റ് വരുന്ന ഫ്ലോറൽസും റെഡിഷ് പിങ്ക് വരുന്ന റെഡിഷ് ഓറഞ്ച് വരുന്ന ഫ്ലോറൽസും ആണ് ചെയ്തേക്കുന്നത്. ആൻഡ് ആ ഒരു ലെയർ പാറ്റേണിനൊക്കെ നല്ല മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലും ചെയ്തിട്ടുണ്ട്. ഫ്ലോറൽസിനകത്ത് ആ ഒരു ടീൽ ടോണും കൂടെ വന്നിട്ടുള്ള ഒരു ഗ്രേ ചേർന്ന ഒരു ടീൽ ടോണിലാണ് ആ ഒരു ബോഡിക്ക് അകത്ത് വന്നിരിക്കുന്ന കളേഴ്സിൻ്റെ അകത്ത് ആ ഒരു മസ്റ്റ് ഓറഞ്ച് ഷ്രെഡും ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ അകത്തും. പ്രിട്ടി കളർ കോമ്പിനേഷനാണ്. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് സാരിയുടെ ലുക്ക് വരുന്നത്. പല്ലുവിൻ്റെ ഡിസൈനും നല്ല സോളത് ഒരുപാട് ബ്രോഡ് അല്ലാത്ത ഷോർട്ട് പല്ലുവാണ് കേട്ടോ. ആ ഒരു ബോർഡർ ഡിസൈൻസിനകത്തൊക്കെ കലങ്കാരിയിൽ കാണുന്ന പോലത്തെ ഒരു ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന ഡിസൈനാണ്. ആൻഡ് ആ ഒരു ലെഹ പാറ്റേണിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഫ്ലോറൽ ആൻഡ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ജോമെട്രിക് ലുക്കിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ ഡീറ്റെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഹാഷ്ടാഗിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ലുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ആൻഡ് റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ആയതുകൊണ്ടാണ് വൺ സൈഡ് ആ ഒരു വൈറ്റ് സ്റ്റോൺ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിനകത്ത് ഈ സെയിം പ്രിന്റ് തന്നെ ഒന്നും കൂടെ സ്മോളർ ആക്കി ഒരു ബ്ലൂവിൻ്റെ തന്നെ ഷെയ്ഡ്സ് ഓഫ് ബ്ലൂവിലായിട്ടുള്ള രീതിയിൽ നെഗറ്റീവ് ലുക്കിലാണ് ഒരു സാരി ബ്ലൗസിൻ്റെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. തന്നെ സെയിം ലുക്ക് തന്നെയാണ്. ബോർഡർ ഡിസൈൻ വിതൗട്ട് ബോർഡർ ആയിട്ടുള്ള ഒരു ലുക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന റോയൽ ബ്ലൂ ടോൺ. നെക്സ്റ്റ് വന്നിരിക്കുന്നതും കലംകാരിയിലൊക്കെ ട്രഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബേസ് സ്റ്റോണാണ് മസ്റ്റേർഡ്. ഇതിനൊപ്പം ഒരു ഗോൾഡൻ ഫീൽ വരുന്നുണ്ട് കേട്ടോ. സെമി സിൽക്ക് ഫാബ്രിക് ആയത് കാരണം ഒരു ഗോൾഡൻ യെല്ലോ ടോൺ മസ്റ്റേർഡ് യെല്ലോ ടോൺ ഇതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു ഫ്ലോറൽസിൻ്റെ കളേഴ്സൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഒരു മെഹന്തി ടോണും ഓറഞ്ച് ഷ്രെഡും ഒക്കെ വന്നിട്ട് ഉള്ള രീതി തന്നെയാണ് ചെയ്തേക്കുന്നത്. അന്ന് ഒരു ചെറിയ ടിൻറ്റ് ഓഫ് ഗ്രേ ചേർന്ന ടീൽ ബ്ലൂ ഷെയ്ഡ്സും കൂടെയാണ് അതിൻ്റെ ഒരു ബ്രാഞ്ചസും ഫ്ലവേഴ്സിൻ്റെ പോർഷൻസും ഒക്കെ വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക്. ആൻഡ് പല്ലു ബ്ലൗസ് ഡിസൈൻ വന്നിരിക്കുന്നത് നെഗറ്റീവില് തന്നെ ഷെയ്ഡ്സ് ഓഫ് ഒരു ബ്രൗൺ ടോണും കൂടെ കയറി വന്നിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ആ ഒരു കളേഴ്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക്. അതാണ് മസ്റ്റേർഡ് യെല്ലോ ഗോൾഡൻ ടോൺ വന്നിട്ടുള്ള മസ്റ്റേർഡ് യെല്ലോ. നെക്സ്റ്റ് വരുന്നത് ബ്രൈറ്റ് പിങ്ക് മജന്ത പിങ്ക് ഷെയ്ഡിലാണ് അതിൻ്റെ ഫുൾ ലുക്ക്. നല്ല ബ്രൈറ്റ് കോൺട്രാസ്റ്റ് കോമ്പിനേഷനായിട്ട് എല്ലാത്തിനകത്തും നല്ലൊരു കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബോർഡർ ഡിസൈൻസ് രണ്ട് സൈഡിലും ഇത് എഡ്ജിനോട് ചേർന്നല്ല ഒരു പ്ലെയിൻ സോൾഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ലുക്കും കൂടെ രണ്ട് ബോർഡർ ഡിസൈൻസിനകത്തായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്ലെയിൻ സാരീസിൻ്റെ കൂടെയോ വൈറ്റോ അങ്ങനത്തെയൊക്കെ ഷെയ്ഡ്സ് നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സിൻ്റെ കൂടെയൊക്കെ കമ്പൈൻ ചെയ്തും ഈ ബ്ലൗസ് യൂസ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. നെഗറ്റീവ് പ്രിന്റിൽ സെയിം പ്രിന്റ് തന്നെ നെഗറ്റീവ് പ്രിന്റ് സ്മോളർ വേർഷൻ ആയിട്ട് വന്നേക്കുന്ന ഡിസൈൻസ് ആണ്. അതാണ് അതിൻ്റെ ഫുൾ ലുക്ക്. നെക്സ്റ്റ് വരുന്നത് ഒരു ഓറഞ്ചിഷ് ടോൺ വന്നിട്ടുള്ള ഒരു ബ്രിക്കും ഓറഞ്ചും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ ഒരു റെഡിഷ് ടിന്റ് വന്നിട്ട് ഉള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതാണ് അതിൻ്റെ ഫുൾ ലുക്ക്. ലൈറ്റ് വെയ്റ്റ് സാരീസ് ആണല്ലോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കൊടുക്കാനും പറ്റും. പെട്ടെന്ന് പ്ലീറ്റ്സ് ഒക്കെ കിട്ടുകയും ചെയ്യും. അതാണ് അതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നേക്കുന്നത്. ആൻഡ് ആ ഒരു നമുക്ക് ആ ഒരു ഫിനിഷിങ് ഇതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിൻ്റെ അകത്ത് അറിയാൻ പറ്റും. ആ ടെക്സ്ചർ ആ ഒരു റോസ് സിൽക്കിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ആ ഒരു തിക്ക് ആൻഡ് തിന്നർ ആയിട്ടുള്ള ഒരു വീവിങ് പാറ്റേൺ ഇതിനകത്ത് ചെയ്തിട്ടാണ് ആ ഒരു ഫാബ്രിക് ഫിനിഷ് ചെയ്തേക്കുന്നത്. അതിൻ്റെ റോങ് സൈഡായിരുന്നു. ഇതാണ് അതിൻ്റെ റൈറ്റ് സൈഡ് വരുന്നത് ബ്ലൗസ് പീസ്. നെഗറ്റീവ് പ്രിന്റായിട്ട് വരുന്ന ബ്ലൗസ് പീസ്. ഇത് നല്ലൊരു കളർ കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആയിട്ട് കാണും കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ആക്ച്വൽ ഫാബ്രിക്കിനെക്കാട്ടിലും ഭയങ്കര ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും. കുറച്ചും കൂടി ഒരു സട്ടിൽ ടോണിലായിരിക്കും. ബ്രൈറ്റ് ആണ് എന്നാലും വീഡിയോ കാണുന്നതിനെക്കാട്ടിലും സട്ടിലായിരിക്കും ആക്ച്വൽ പ്രോഡക്റ്റ് കേട്ടോ. അതാണ് അതിൻ്റെ ഫുൾ ലുക്ക്. ലാസ്റ്റ് ഞാനിപ്പോൾ ഈ വേറെ ഇതിരിക്കുന്ന നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് അത് നല്ല ഡാർക്ക് ഗ്രേ ആണ് കേട്ടോ. ഒരു ഒരു ഡെപ്ത് ഉള്ള ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് ലാസ്റ്റ് പീസ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ആ ഒരു ടീൽ കോമ്പിനേഷൻ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ഷോർട്ടായിട്ട് വന്നിരിക്കുന്നത് എല്ലാ ഡിസൈൻസും സെയിം തന്നെയാണ്. കളർ കോമ്പിനേഷൻസ് ഒക്കെ പ്രിന്റിൻ്റെ സെയിം തന്നെയായിരുന്നു.
ആ ഒരു ബേസ് കളറിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് ആയിരുന്നു. പക്ഷെ എല്ലാത്തിനും ഓരോരോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ലുക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവർ കളർ കോമ്പിനേഷൻസ് മാറുന്നതനുസരിച്ച് എൻ്റെ ഒരു ടോട്ടൽ ഓൾ ഓവർ ലുക്ക് തന്നെ മാറും. നമുക്ക് വേറെ വേറെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആക്സറൈസും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അതിനകത്ത് ട്രൈ ഔട്ട് ചെയ്യാനും പറ്റും. JCL 641 പ്രൈസ് റേഞ്ച് വരുന്നത് 2900 പ്ലസ് GST. ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ഔട്ട് ചെയ്യാം. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ www.aham.store വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. ഹായ് വ്യൂവേഴ്സ്, അതിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ, ബോട്ടിൽ ഗ്രീൻ. നല്ല പ്യുവർ സിൽക്കിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ഭയങ്കര ഡെപ്തിലുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരിയാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ബനാറസി ബോർഡേഴ്സും ചിനിയ സിൽക്ക് സാരിയാണ് കേട്ടത്. ചിനിയ സിൽക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ സാരീസ് ഡൈ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ആ ഒരു ടെക്നിക്കിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. ആൻഡ് ഇതിനകത്ത് ബനാറസി ബോർഡേഴ്സും പല്ലു ഡിസൈനും ഫുള്ളി ബ്രൊക്കേഡ് ആയിട്ട് വരുന്ന ഭയങ്കര റിച്ച് ലുക്കിൽ വന്നിരിക്കുന്ന ബ്ലൗസ് ഡിസൈനുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പുറം ലോ ബോർഡറും ഒരേ ഡിസൈനിൽ തന്നെയാണ്. ആ ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഗോൾഡും പിന്നെ നല്ല യെല്ലോ സ്റ്റോണിൽ വന്നിരിക്കുന്ന ഒരു ഗോൾഡിൻ്റെയും കൂടെ മിക്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചെറിയ ഡീറ്റെയിൽ ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഒരു ബോർഡർ ഡിസൈനിൻ്റെ ഡീറ്റെയിൽ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഇന്നർ എഡ്ജിൽ വന്നിരിക്കുന്നത് നല്ലൊരു ടെമ്പിൾ ബോർഡർ ലുക്കിൽ, അതൊരു ലൈറ്റ് ഗോൾഡ് ടോണിലും പിന്നെ ഒരു ഫ്ലോറൽസ് കുഞ്ഞു കുട്ടി ഫ്ലോറൽസ് വരുന്നുണ്ട്. ആ അത് മിക്സ്ഡ് ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റും പിന്നെ കുറച്ച് യെല്ലോ ആൻറ്റിക് ടോണിലും കൂടെ വന്നിട്ടുള്ള ഗോൾഡ് ടോൺ ആൻഡ് ബനാറസി ജാൽ ഫ്ലോറൽ ലുക്ക്, പിന്നെയും നമുക്ക് ആ ഒരു ഡോട്ടഡ് ലുക്സും ഫ്ലോറൽ ഡിസൈൻസും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ജോമെട്രിക് ആയിട്ടുള്ള ഒരു ഫീല് വരുന്ന രീതിയിൽ ഒരു ഡയമണ്ട് പാറ്റേണിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഫ്ലോറൽസും പിന്നെയും റിപ്പീറ്റ് ആയിട്ട് ആ ഒരു കുഞ്ഞു കുട്ടി ഫ്ലോറൽസും വരുന്നുണ്ട്. ആൻഡ് ഒരു റൗണ്ട് സർക്കുലർ ഇതിനകത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് ഫ്ലോറൽസ് ചെയ്തേക്കുന്ന പോലത്തെ ഒരു വുഡ് ഫ്രെയിമിനകത്തൊക്കെ ഒരു ഫ്ലോറൽസ് ചെയ്തേക്ക് വെച്ചിരുന്ന എങ്ങനെ ഇരിക്കും, ആ ഒരു ലുക്കിൻ്റെ അകത്താണ് ഈ ഒരു ബോർഡർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പുറം പോകാൻ നല്ല രസമാണ്, ഒരു സ്റ്റാൻഡ് ഔട്ടായിട്ട് ആ ഒരു എപ്പോഴും കണ്ടിട്ടില്ലാത്ത ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ വന്നിട്ടുള്ള ഒരു ബോർഡർ ഡിസൈനാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ആ ഒരു സ്മോൾ ടെമ്പിൾ ഡിസൈനും നല്ല ഭംഗിയാണ് കേട്ടോ. ആൻഡ് പല്ലു ഫുള്ളായിട്ട് റിച്ചായിട്ട് വന്നിരിക്കുന്ന പല്ലുവാണ്. നമ്മൾ ബനാറസി സാധാരണ കാണുന്നതിനെക്കാട്ടിലും ബ്രോഡർ ആയിട്ടാണ് കേട്ടോ ഈ പല്ലു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആ ഒരു ബോർഡർ ഡിസൈൻ അപ്പറും ലോവറിലും വരുന്നുണ്ട്. ആൻഡ് ഒരു ജോമെട്രിക് ബേസ് ഡയമണ്ട് പാറ്റേൺ ബേസ് ആയിട്ട് വന്നിട്ട് ബോർഡറിൽ വന്നിരിക്കുന്ന അതേ ഫ്ലോറൽസ് സ്കാറ്റേർഡ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ടുമാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് ഡിസൈൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പ്യുവർ സെറിയിൽ പ്യുവർ സിൽക്ക് സാരിയാണ് കേട്ടോ ഇത്. ആൻഡ് ഇതിനകത്തെ ബ്ലൗസ് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ജോമെട്രിക് ലുക്കിൽ വന്നിരിക്കുന്ന ഒരു ഡയമണ്ട് പാറ്റേൺ ലുക്കിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ ഡിസൈനാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഫ്ലോറലിന് അങ്ങനെയും കാണാം, ഒരു ബേസിക്കലി അതൊരു ഡയമണ്ട് പാറ്റേൺ ലുക്കിലാണ് വന്നിരിക്കുന്നത്. അതിനകത്തും കുഞ്ഞ് ബോർഡർ ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബോർഡർ ഡിസൈൻ ഭയങ്കര ഭംഗിയാണ്. അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ഒരു ഭയങ്കര ഭംഗിയാണ്. കുഞ്ഞ് ബോർഡർ ഡിസൈൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് JCL 512 എന്നായിരിക്കും. പ്രൈസ് റേഞ്ച് വരുന്നത് 7500 പ്ലസ് GST. പ്യുവർ സിൽക്കിൽ പ്യുവർ സെറി യൂസ് ചെയ്ത് ചെയ്തേക്കുന്നതാണ്. 2 tones ആ ഒരു സെറിയുടെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. പ്രിട്ടി സാരിയാണ്, നല്ല ക്ലാസി ആൻഡ് എലഗൻ്റ് ആണ്. ഇതൊന്നും ഒരിക്കലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാർഡ്രോബിൽ ഈ പീസസൊക്കെ എന്നും നമ്മൾ സൂക്ഷിച്ച് നല്ല കോട്ടൺ തുണിയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിരുന്നു കഴിഞ്ഞാൽ നല്ല ലോങ് ലൈഫോട് കൂടി നമുക്ക് അതിനെ ഡെലിക്കേറ്റായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അത് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ഔട്ട് ചെയ്യുക. ട്രഡീഷണൽ ലുക്കിൽ നല്ല റിച്ചായിട്ട് വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ്. നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസ് നമുക്ക് വേറെ പല കോമ്പിനേഷൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാനും പറ്റും. സിൽക്ക് സാരീസിനകത്ത് തന്നെ ഈ ഒരു കളേഴ്സൊക്കെ വരുന്നതിനകത്ത് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും. ആൻഡ് JCL 512 പ്രൈസ് റേഞ്ച് വരുന്നത് 7500 പ്ലസ് GST. ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ഔട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക.